കോൺഗ്രസ്സുകാരെ, നിങ്ങൾക്കിനിയും ജനത്തെ പറ്റിക്കാനാകില്ല. ഈശ്വരവിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരോട് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്കുള്ള അസംതൃപ്തിയാണ് കാലാകാലങ്ങളിൽ നിങ്ങളുടെ പെട്ടിയിൽ വോട്ടായി വീണുകൊണ്ടിരുന്നത്. ഇത് മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റുകാർ കാലാനുസൃതമായി മാറി വിശ്വാസികളുടെ സംരക്ഷകരായി അവതരിച്ചു. പക്ഷേ നിങ്ങൾക്കിതുവരെയും വിശ്വാസികളുടെ വിശ്വാസം പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ആജ്ഞാശക്തിയുള്ള ഒരു നേതാവിനെയും കോൺഗ്രസ്സിൽ ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല. നിങ്ങൾ RSPയെ പിളർത്തിയപ്പോഴും NDPയെ ഇല്ലാതാക്കിയപ്പോഴും കേരള കോൺഗ്രസിനെ തരാതരം പിളർത്തുകയും ലയിപ്പിക്കുകയും ചെയ്യുമ്പോൾ ലീഗ് ഒളിക്കണ്ണിട്ട് അത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. പട്ടരെ കടിച്ച പട്ടി ചെട്ടിയെ കടിക്കാതിരിക്കില്ലെന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഭരണരഹിത കാലവും കൂടി താങ്ങാനുള്ള ശക്തി ലീഗിനില്ല, കോൺഗ്രസിനുമില്ല. PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിനടക്കം എല്ലാ ഘടകക്ഷികളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. കോൺഗ്രസിനെയും കോൺഗ്രസ്സുകാരെയും വിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ഘടകക്ഷികളുമായിട്ടാണ് UDFന്റെ മുന്നോട്ടുള്ള പോക്ക്. ഇന്നുള്ള നേതാക്കളെയെല്ലാം മാറ്റി നിർത്തി പുതിയ തലമുറയെ വളർത്തുക എന്ന് കരുതി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തല അജിത്തിനെ വരെ വോട്ടറാക്കി അധ്യക്ഷ സ്ഥാനം പിടിച്ചവനെ ഒന്നും അഞ്ച് അയൽവക്കത്ത് അടുപ്പിക്കരുത്. അടുപ്പിച്ചാൽ കോൺഗ്രസ് ഏറ്റവും വലിയ കുളത്തിലേക്ക് വീഴും. ജനത്തിന് വിവരവും ബോധവുമുണ്ട്. അവരുടെ അറിവുകൾ വിരൽത്തുമ്പിലാണ്. ഇന്ന് ലോകം കൈപ്പിടിയിലാണ്. ഈ കള്ളന്മാരെല്ലാം അവർ നിരീക്ഷിക്കുന്നുണ്ട്. ഇവന്മാരെയൊക്കെ തിരിച്ചറിഞ്ഞ് ഓടിച്ചിട്ട് തല്ലാൻ അധിക സമയം വേണ്ട. ജനത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. കക്കും തോറും മുടിയും, മുടിയും തോറും കക്കും എന്നൊരു പ്രയോഗമുണ്ട്. കോൺഗ്രസിൻ്റെ അധോഗതിയുടെ കാരണങ്ങളിലൊന്ന് അത് തന്നെയാണ്. ജനത്തെ കൊന്നു തിന്നുന്ന ഒരു സംഘമായി കോൺഗ്രസ് അധംപതിച്ചു. അതിന് കാതലായ മാറ്റം വരണം. അത് ജനത്തെ ബോധ്യപ്പെടുത്തണം. അതല്ലാതെ ഏതെങ്കിലും മുത്തശ്ശി പത്രത്തെ കൊണ്ട് എല്ലാ സീറ്റും ജയിക്കുമെന്ന് കാശ് കൊടുത്ത് സർവേ നടത്തി പ്രഖ്യാപിച്ചിട്ട് ഒരു കാര്യവുമില്ല. 2019 BJP ചക്കിന് വെച്ചത് കോൺഗ്രസ് എന്ന കൊക്കിന് കൊണ്ടു. അതുകൊണ്ട് മാത്രം കിട്ടിയ സീറ്റാണ് 19 എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കിതുവരെ വന്നിട്ടില്ല. അതിൻ്റെ പേരാണ് അഹന്ത, അഹങ്കാരം. 2024 അടുത്തു, കാത്തിരുന്ന് കാണാം. AJ ജോൺ, PJ സെബാസ്റ്റ്യൻ, CKശവൻ, പട്ടം താണുപിള്ള തുടങ്ങിയ ഒരു വലിയ നേതൃനിര ഒരു കാലത്ത് കോൺഗ്രസിനെ നയിച്ചിരുന്നു. ജനം അവരെ ആരാധിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ അന്ധമായി ജനം വിശ്വസിച്ചിരുന്നു. അവർ ജനങ്ങളെ ചതിച്ചിട്ടുമില്ല, ജനങ്ങളോട് തിരിച്ചും ആ വിശ്വസത പുലർത്തിയുമിരുന്നു. തുടർന്ന് വന്ന തലമുറയിൽ R. ശങ്കർ അതിബുദ്ധി കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് കോൺഗ്രസ്സിന് അപജയം സംഭവിക്കാൻ തുടങ്ങിയത്. ഒറ്റയ്ക്ക് നിൽക്കാൻ ശക്തിയില്ലെന്ന് തോന്നുമ്പോഴാണല്ലോ മറ്റുള്ളവരെ കൂട്ടുപിടിക്കുന്നത്. ഒരുത്തൻ്റെ സേവനം ആസ്വദിച്ചിട്ട് അവനെ വെറും കൈയോടെ ഒഴിവാക്കുന്നത് ശരിയല്ല. 1960 PSPയുടെ സഹായത്തോടെ ഭരണത്തിൽ വന്ന കോൺഗ്രസ് പട്ടത്തെ തന്ത്രപൂർവ്വം ഒഴിവാക്കി. പക്ഷേ പട്ടം മാത്രമായിരുന്നില്ല, PSP എന്ന കാര്യം കോൺഗ്രസ് സൗകര്യപൂർവ്വം മറന്നു. പട്ടത്തെ പട്ടമാക്കിയ ഒരു ജനസമൂഹം അങ്ങനെ വഴിയാധാരമായി, പല വഴി പിരിഞ്ഞു. ഇത് എതിരാളികളുടെ ശക്തി കുറേശ്ശെ കുറേശ്ശെ വർദ്ധിപ്പിച്ചു. തുടർന്ന് PT ചാക്കോയെ ഒഴിവാക്കാൻ ആവനാഴിയിലെ അവസാനത്തെ ആയുധം വരെ എടുത്ത് ശങ്കർ പയറ്റി. അത് കോൺഗ്രസിൻ്റെ ശിഥിലീകരണത്തിന് വഴിതെളിച്ചു. മന്നത്തപ്പൻ്റെ ആശീർവാദത്തോടെ കേരള കോൺഗ്രസിൻ്റെ പിറവിക്ക് വഴിവെച്ചു. സത്യത്തിൽ കോൺഗ്രസ് നശിച്ച് നാമാവശേഷമായി. ആ സമയത്താണ് K. കരുണാകരൻ നേതൃത്വത്തിലേക്ക് വരുന്നത്. വെറും 9 പേരെ നയിച്ച കരുണാകരൻ കേരളം കണ്ട ഏറ്റവും വലിയ വിജയം 1977 നേടി. അവിടെ നിന്ന് തുടങ്ങി കരുണാകരനെ തീർക്കാനുള്ള പരിപാടി. ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാരോ കേരള കോൺഗ്രസ്സുകാരോ ചെയ്തതല്ല, മറിച്ച് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന സ്വഭാവമുള്ള കോൺഗ്രസ്സുകാർ തന്നെ ചെയ്തതാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.